നമസ്കാരം. ഒരു പ്രത്യേക ടോപ്പിക്കുമായിട്ടാണ് ഇന്ന് സംസാരിക്കാൻ വന്നിട്ടുള്ളത്. അതായത് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന പ്രശ്നം, പ്രശ്നമെന്നല്ല അതൊരു വലിയ വിപത്ത്. ഒരു 15 വർഷം മുമ്പ് നമ്മുടെ എഡ്യൂക്കേഷൻ ആ സിസ്റ്റം നോക്കിക്കഴിയുമ്പോൾ കേരളത്തിൽ 10ാം ക്ലാസ് പാസ്സാകുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 50-55% വിജയശതമാനം. ആ പാസ്സാകുന്നതിനകത്ത് നിന്ന് തന്നെ ഒരു 60% മാത്രമാണ് പ്രീ ഡിഗ്രി അഡ്മിഷൻ കിട്ടുക, അതായത് ഇപ്പോഴത്തെ പ്ലസ് ടു. ആ 60% നിന്ന് തന്നെ കയറിക്കഴിഞ്ഞാൽ പ്ലസ് ടുവിൻ്റെ, അതായത് പ്രീ ഡിഗ്രിയുടെ വിജയശതമാനം എന്ന് പറഞ്ഞാൽ അത് ഏതാണ്ട് 40%. അപ്പോൾ 10ാം ക്ലാസ് കുട്ടികൾ ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞാൽ 50%ത്തിൻ്റെ 60% കിട്ടുന്നത്, അതായത് 30%. ആ 30%ത്തിൻ്റെ 40% പാസ്സാകുന്നത്, അതായത് 12%. ചുരുക്കി പറഞ്ഞാൽ 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളിൽ 12% മാത്രമാണ് പണ്ട് കാലത്ത് പ്ലസ് ടു, അതായത് പ്രീ ഡിഗ്രി പാസ്സായിക്കൊണ്ടിരുന്നത്. ഈ 12% നിന്ന് ആണ് ആൾക്കാർ ഡിഗ്രി കോഴ്സുകൾക്ക്, ഡിപ്ലോമ കോഴ്സുകൾക്ക്, എൻജിനീയറിങ്, MBBS അങ്ങനെ പല ഭാഗത്തോട്ട് പോകുന്നത്. ശരിക്കും അന്നൊക്കെ പ്രീ ഡിഗ്രി പാസ്സാകുക എന്ന് പറഞ്ഞാൽ വലിയൊരു ചലഞ്ചാണ്. അത് പാസ്സായി കഴിഞ്ഞാലോ അവൻ പ്രീ ഡിഗ്രി പാസ്സായല്ലോ എന്ന് എല്ലാവരും പറയും. കാരണം അത്രയ്ക്ക് ടഫാ സബ്ജക്റ്റ്, ടഫ് എന്നുള്ളത് തന്നെയല്ല, അന്ന് നമുക്ക് നമ്മുടെ വിവരങ്ങൾ വെളിയിൽ നിന്ന് കിട്ടാൻ, ഇന്നിപ്പോൾ എന്ത് ഡൗട്ട് വന്നാലും നേരെ നമ്മൾ നെറ്റിൽ കയറി സെർച്ച് ചെയ്തു, അല്ലെങ്കിൽ എന്ത് കാര്യം കണ്ടുപിടിക്കണമെങ്കിൽ ഇപ്പം നമുക്കൊരു സയൻസ് എക്സ്പ്രഷൻ ചെയ്യണം, നേരെ യൂട്യൂബിൽ കയറി സെർച്ച് ചെയ്താൽ അതെല്ലാം ഉണ്ടാകും. അന്ന് ഇതൊന്നുമില്ല. അപ്പം അന്ന് ഒരുപാട് റിസർച്ച് ചെയ്തിരുന്നു ആൾക്കാർ. നമ്മൾ സ്വയം റിസർച്ച് ചെയ്യും, നമ്മൾ അധ്യാപകരടുക്കെ പോലും ചോദിക്കും ഇതെങ്ങനെയാണ് അധ്യാപകരെന്താ വേണ്ടത്. അവരും സ്വയം റിസർച്ച് ചെയ്യും, കാരണം മറ്റു മാർഗങ്ങളൊന്നുമില്ല കിട്ടാൻ. അവിടുന്ന് ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ചാൽ SSLC വിജയശതമാനം എന്ന് പറഞ്ഞാൽ 99%, അതായത് പരീക്ഷ എഴുതുന്നതിനകത്ത് ഏതാണ്ട് 100 പേരിൽ 99 പേരും പാസ്സായി. അപ്പം അത്രയും തന്നെ പ്ലസ് ടു ഉണ്ട്. പണ്ട് കുറേ കുട്ടികൾ പാലക്കോളേ പോകും, കുറേ പേര് 10ാം ക്ലാസ്സിൽ നിന്ന് തന്നെ ITC ഭാഗമായിട്ട് തിരിഞ്ഞു പോകും. ഇന്ന് അതൊന്നുമല്ല, ഇന്ന് 99% കുട്ടികൾ പാസ്സാവും, പ്ലസ് ടുവിലേക്ക് ഏതാണ്ട് അത്രയും പേർക്ക് തന്നെ അഡ്മിഷൻ കിട്ടും. അവർ നേരെ അഡ്മിഷൻ കിട്ടി പ്ലസ് ടു, കാരണം എല്ലാവരും പ്ലസ് ടുവിലേക്ക് എത്തിക്കഴിഞ്ഞു, ഒരു ടെൻഷനുമില്ല, പ്ലസ് ടുവിലെത്തി. പിന്നെ ഉടനെ അതിൻ്റെ ഭാഗമായിട്ട് ഉടനെ നമ്മൾ എന്താണ് പറയുന്നത്, ഈ കോച്ചിങ് കാര്യങ്ങൾ എല്ലാം പോയി നേരെ BTech BTech, MBBS MBBS, ബാക്കി LLB LLB, വാട്ടർ ഇറ്റ് മേ ബി, എന്ത് കിട്ടുന്നോ അതങ്ങ് പഠിക്കുക. കാര്യം ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ ജോലി കിട്ടാനുള്ള സാധ്യത, അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ എൻ്റെ അമ്മാവൻ ഇതാണ്, അല്ലെങ്കിൽ എൻ്റെ ചേട്ടൻ ഇതാണ്, എൻ്റെ അച്ഛൻ ഇതാണ്, അതുകൊണ്ട് ഞാനും അത് പഠിക്കുക എന്ന രീതിയിലേക്ക് അങ്ങ് ഇരച്ച് കയറുകയാണ്. ആൾക്കാർ ഇരച്ചങ്ങ് പോവാണ്, ഇരച്ച് കയറി വരുന്നത് കണ്ടപ്പോൾ എല്ലാവരും ആ സമ്പ്രദായം വന്നപ്പോഴത്തേക്ക് നേരെ ഇവർക്കെല്ലാം ജോലി കൊടുക്കണമല്ലോ. അപ്പോൾ അന്നത്തെ കാലത്ത് കേരളത്തിനകത്ത് BTech ഉള്ള BTech സീറ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 4200 സംതിങ് ആണ്, എഞ്ചിൻ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെയും പ്രൈവറ്റും ചേർത്തിട്ട് ആകെ 5 എഞ്ചിനീയറിംഗ് കോളേജ് ഉള്ളൂ. അതേപോലെ തന്നെ ഡിപ്ലോമക്കാരാണ് 14000 പേരാണ് മൊത്തം സീറ്റ്. അപ്പോൾ ഒരു വർഷം അടങ്ങുന്ന വളരെ ലിമിറ്റഡ്, വെളിയിൽ നിന്നുള്ളവരോട് കൂടിക്കഴിഞ്ഞാൽ തന്നെ ഒരു 20% കൂടുതൽ വരും. അന്ന് എല്ലാവർക്കും ജോലി കിട്ടിക്കൊണ്ടിരുന്നു തന്നെ, അന്ന് എഞ്ചിനീയറിങ്ങിന് പോകുന്നവർ സ്പെസിഫിക് ആയിട്ട് എനിക്ക് എഞ്ചിനീയർ ആവണം എന്ന് തീരുമാനമെടുത്ത് അതിനുവേണ്ടി പഠിച്ചു പോകുന്നവരെ. ഇന്നത് മാറി, ഇന്നത് മാറിയിട്ട് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇരച്ച് കയറി വരികയാണ്. അതായത് പഠിക്കുന്ന 10ാം ക്ലാസ് പഠിക്കുന്ന എല്ലാവരും +1 +2 അവിടുന്ന് 99% എല്ലാവരും കൂടെ ചാടി വെളിയിലോട്ട് ചാടുകയാണ്. എങ്ങോട്ട് ചാടണം എന്നറിയാം കുറേ പേര്. എല്ലാവരുടെയും ലക്ഷ്യം എന്താണ്? എല്ലാവർക്കും പ്രൊഫഷണൽ കോഴ്സ് മാത്രമേ, അപ്പുറത്തോട് ചിന്തിക്കുന്നത് കുറവാണ്. പലർക്കും അറിയാൻ കൂടി വയ്യ ഇപ്പം ബാക്കി എന്തൊക്കെയുണ്ട്. എല്ലാവരും എന്താണ് എഞ്ചിനീയറിങ്, അല്ലെങ്കിൽ MBBS, അല്ലെങ്കിൽ LLB, അങ്ങനെ എൻട്രൻസ് കോച്ചിങ് നടക്കാണ്. കുറെ കോച്ചിങ് സെന്റേഴ്സ് ഉണ്ട്, അതിനകത്തേക്ക് ചെന്നാൽ പെട്ടു. എഞ്ചിനീയറിംഗ് കോളേജ് പൈസ ഉള്ളവരെല്ലാം എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങി.
എല്ലാവരും എഞ്ചിനീയറിംഗ് കോളേജ് സ്റ്റാർട്ട് ചെയ്തു. കാരണം സിലബസ് ഒക്കെ വളരെ സിമ്പിളാണ്, എല്ലാവരും തുടങ്ങി, ഇഷ്ടംപോലെ കുട്ടികൾ വന്നു. ആദ്യം നല്ലപോലെ ഡൊണേഷൻ കിട്ടുമായിരുന്നു, നല്ലപോലെ തലവരി ഫീസ് മേടിക്കണമായിരുന്നു, അതെല്ലാം മേടിച്ചു, അവർ വലുതായി. പിന്നീട് കുട്ടികൾ പിന്നെ ഇരച്ചു വരികയല്ലേ, അങ്ങനെ വന്നപ്പോഴത്തേക്കും ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്ന കുട്ടികളെ എന്തു ചെയ്യും? അവർക്ക് ജോലിയില്ലാതെയായി. കാര്യം എഞ്ചിനീയറിംഗ് ചെയ്യാൻ വന്ന കുട്ടികളല്ല പലരും, വഴി കൂടെ പോയവരും കൂടെയാണ് കയറി എഞ്ചിനീയറിംഗ് എടുത്തിരിക്കുന്നത്. അവർ പോയത് വേറെ വഴിക്കായിരുന്നു, പക്ഷെ അവിടെ കിട്ടാത്തപ്പോൾ നേരെ ദേ സൈഡിൽ. നമ്മൾ പണ്ട് കാലത്ത് അങ്ങനെ ചെയ്യാറുണ്ട്, സിനിമ കാണാൻ പോകുമ്പോൾ നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്ന സിനിമ ടിക്കറ്റ് ടൈറ്റായി, വെറുതെ നിൽക്കുന്ന എങ്ങനെയാ, എന്തേ വെറുതെ ഒരു സിനിമ ഓടുന്നു, അവിടെ കയറി കണ്ടകളെ, അങ്ങനെ ചെയ്യാറുണ്ട്. അതേപോലെയാണ് ഇന്നത്തെ കാലത്ത്, അത് കിട്ടാതപ്പോൾ ഇവിടെ കയറി. എന്ത് എന്താ ഇവിടെ വരാൻ കാരണം? നമ്മൾ പലരോടും ചോദിക്കാറുണ്ട് എഞ്ചിനീയറിംഗ് ആൾക്കാരോട്, എന്ത് പറ്റി ഇത് പഠിക്കാൻ കാരണം? ഒന്നുമില്ല സാർ, ഞാൻ നോക്കിയത് എം ബി ബി എസ് ആണ്, ഞാൻ ബയോ മാസ് എടുത്തു, എം ബി ബി എസ് ആണ് നോക്കിയത്, പക്ഷെ കിട്ടിയില്ല, എല്ലാം നോക്കി കിട്ടിയില്ല. ലാസ്റ്റ് ഞാൻ ബിടെക്കിന് പോകാൻ വെച്ചു, ബിടെക്കിന് കമ്പ്യൂട്ടർ സയൻസ് നോക്കി കിട്ടിയില്ല, ലാസ്റ്റ് സിവിലാണ് കിട്ടിയത്, സിവിലെങ്കിൽ സിവിൽ അത് എടുത്തു, എടുത്താക്കാമെന്ന് കരുതി. അപ്പം നമ്മൾ ചോദിച്ചു ഇപ്പം പഠിച്ചിട്ട് എങ്ങനെയുണ്ട്? ഒന്നുമില്ല സാർ, പ്രത്യേകിച്ചൊന്നും അറിയാൻ പാടില്ല. അപ്പം പിന്നെ കാര്യം ചെയ്യൂ, എന്താണ് എല്ലാവരും പറയുന്നത്? എം ടെക് പിടിക്കും. ബിടെക് പഠിച്ചിട്ടൊന്നും അറിയില്ല, എന്നാൽ എം ടെക് പഠിക്കും. ആ എം ടെക് പഠിക്കുക അല്ലേ, നേരെ എന്തിനു എം ടെക് പഠിക്കേണ്ടത്? ജോലി കിട്ടാൻ. എന്ത് ജോലി? അത് എം ടെക് പഠിച്ചിട്ട് ആലോചിക്കാം, അല്ലെങ്കിൽ പഠിപ്പിക്കാൻ പോകാമല്ലോ. ശരി, പോവാം, നേരെ എം ടെക്കിലോട്ട് പോവാം. എം ടെക് പഠിച്ചു കഴിഞ്ഞു, പഠിച്ചു കഴിഞ്ഞ് നമ്മൾ പിന്നെ ചോദിക്കുകയാണ് ഇപ്പം നിങ്ങൾക്ക് എന്തറിയാം? ഇപ്പോഴും ഒന്നും അറിയില്ല സാർ. എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ ബി ടെക്ക് എം ടെക്? ഒന്നുമില്ല സാർ. അപ്പം ഇനി എന്ത് ചെയ്യാൻ പോകുന്നു? ഇനി പഠിപ്പിക്കാമല്ലോ. ആരെ? ബി ടെക്കുകാരെ. അങ്ങനെ വരുന്ന ആൾക്കാരാണ്, കാരണം എഞ്ചിനീയറിംഗ് കോളേജ് വലുതായി, ഒരുപാട് കോളേജ് വന്നു. ഒരുപാട് കോളേജ് വന്നപ്പോഴത്തേക്കും ഇവിടെ എല്ലാം കൂടെ പഠിപ്പിക്കാനായിട്ട് ആൾക്കാർ വേണ്ടേ? അതിന് എം ടെക് സീനിയർ ഫാക്കൽറ്റി ആയിട്ട് ഒന്നോ രണ്ടോ പേരെ വെക്കും, അതിനുശേഷം ബാക്കി ഫ്രഷായിട്ട് ഇറങ്ങുന്ന എം ടെക് കഴിഞ്ഞ കുട്ടികളെ നേരെ പഠിപ്പിക്കാനായിട്ട് കൊണ്ടുവച്ചു. ശരിക്കും ആ കുട്ടികൾ മുട്ടയിൽ നിന്ന് വിരിഞ്ഞു വന്ന കോഴിക്കുഞ്ഞുങ്ങളെ പോലെയാണ്. അവരൊന്നും കണ്ടിട്ടില്ല. അവർ ഓട്ടോമാറ്റിക്കായിട്ട്, അതായത് കോഴിക്കുഞ്ഞറിയാതെയാണ് കോഴിക്കുഞ്ഞുണ്ടാവുന്നത്, ഓട്ടോമാറ്റിക് ആ പ്രോസസ്സ് വഴി 10-ാം ക്ലാസ് തൊട്ട് മേളിലേക്ക് വന്ന് വന്ന് അവർ ബി ടെക് എഞ്ചിനീയർ ആവുന്നു, എം ടെക് എഞ്ചിനീയർ ആവുന്നു, വെളിയിലേക്ക് ഇറങ്ങുന്നു, എഞ്ചിനീയറിംഗ് പഠിപ്പിക്കാൻ വന്നു. ആ എഞ്ചിനീയറിംഗ് കോളേജിലാണ് നമ്മൾ നമ്മുടെ കുട്ടികളെ കൊണ്ട് പിന്നീടങ്ങ് ചേർക്കുന്നത്. അപ്പം നമ്മുടെ സബ്ജക്റ്റ് എന്താ, ഇന്നത്തെ സബ്ജക്റ്റ് എന്താന്ന് വെച്ചാൽ, ഡ്രോബാക്ക് ഓഫ് കറണ്ട് ബി ടെക് കോഴ്സസ്, അതാണ് സബ്ജക്റ്റ്. എന്താണ് കുറവ്? നമ്മുടെ ബി ടെക് കോഴ്സിൻ്റെ കുറവ് എന്താ? ശരിക്കും കുറവ് എന്നല്ല ചോദിക്കേണ്ടത്, നമ്മുടെ ബി ടെക് കോഴ്സിൽ എന്താണ് ഉള്ളത്? ഒന്നുമില്ല. അടിമുടി നമുക്കുണ്ട് കുഴപ്പങ്ങൾ. അതായത് നമ്മൾ നോക്കിയാൽ ആദ്യം നമ്മൾ നോക്കേണ്ട കരിക്കുലം, നമ്മുടെ സിലബസ് എന്താണ്? ശരിയാണ്, നമുക്കിവിടെ ഇന്ത്യയിൽ മൊത്തമായിട്ട് ഈ പ്രൊഫഷണൽ കോഴ്സുകളെല്ലാം ഡീൽ ചെയ്യുന്ന ഒരു പ്രത്യേക ഒരു വിഭാഗമുണ്ട് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ. അവരുടെ കീഴിൽ പാസ്സാകുന്ന ആ ഒരു സിലബസ് കരിക്കുലമാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ പഠിപ്പിക്കുന്ന കരിക്കുലം എന്ന് പറയുന്നതിൻ്റെ വ്യാപ്തി ഈ പഠിപ്പിക്കുന്നവർക്ക് അറിഞ്ഞുകൂടാ. കാരണം അവർ വരുന്നത്, പഠിപ്പിക്കാൻ വരുന്നത് കുറേ സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് നോട്ടുകളുമായിട്ട് വരുന്നു, അത് നേരെ അങ്ങ് പഠിപ്പിക്കുന്നു, ഇറങ്ങിപ്പോകും. സംഭവം എന്താന്ന് വെച്ചാൽ, നമ്മൾ ഈ ഡ്രോബാക്ക് എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോൾ തന്നെ ഞാൻ ആദ്യം ആമുഖമായിട്ട് ഇത്ര കാര്യം പറയാൻ കാര്യം വെച്ചാൽ, ഇവിടെ കുട്ടികളെ പഠിപ്പിക്കാനിരിക്കുന്നവരുടെ ആ ബേസിക് ആയിട്ടുള്ള ആ അറിവ് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആയിപ്പോയി. അത് അവരുടെ തെറ്റല്ല, അവർ ആ ഒരു ഒഴുക്കിനകത്ത് വന്നിറങ്ങി വന്ന് വീണത് എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിപ്പിക്കാൻ വന്നിരിക്കുക. അവർ പഠിപ്പിച്ചാൽ മതിയാവും. അപ്പം അവർ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിന് അവരുടെ മനസ്സിൽ എത്രയും വ്യാപ്തി ഉണ്ടോ അത്രയും മാത്രമേ പഠിപ്പിക്കാൻ സാധിക്കുന്നു. ഇപ്പോ ചില കമ്പനികളിലൊക്കെ ചില മാനുഫാക്ചറിങ് ചെയ്യാറുണ്ട്. അതായത് ഒരു നമ്മുടെ കാറിൻ്റെ കമ്പനി ആണെങ്കിൽ സ്റ്റീറിംഗ് ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്ത്, ടയർ ഉണ്ടാക്കുന്ന വേറൊരു സ്ഥലത്ത്, എഞ്ചിൻ ഉണ്ടാക്കുന്ന വേറൊരു സ്ഥലത്ത്, ഇതെല്ലാം കൂടെ ഓരോ സ്ഥലത്ത് വരുമ്പോൾ എഞ്ചിനകത്ത് ഒരാൾ ഒരു സാധനം പിടിപ്പിക്കും, വേറൊരാൾ വേറെ സാധനം പിടിപ്പിക്കും. ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സായിട്ട് ലാസ്റ്റാണ് ഇത് കാറാവുന്നത്. അപ്പൊ ലാസ്റ്റ് കാറായി ആ കാറിന്റെ ഡോർ പിടിപ്പിക്കുന്ന ഒരാൾക്ക് അറിഞ്ഞുകൂടാ ഇതിന് തൊട്ടു മുമ്പുള്ള പ്രോസസ്സ് എന്തായിരുന്നു.